കൈയിൽ കാലിൽ വെട്ടാനാണ് നോക്കിയത് പക്ഷെ അവൻ തടുത്തപ്പോൾ കഴുത്തിലും തലയിലും വെട്ടുകൊണ്ടു പാർശ്വക്കാരന ഇനി കൊട്ടേഷൻ തന്നാലും ഞാൻ എന്ത് പറയുന്നോ ഒരു ചേച്ചി മിണ്ടാതിരിക്കണോ പറണ നീ തന്നെ ഇതിനകത്തൊരു പരിഹാരം പറഞ്ഞ അണ്ണ ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറയില്ല ജയിലിലേക്ക് ഞാൻ തന്നെ പോയിക്കോളാം ജയിലിലോട്ട് പോകുന്ന ഒരട കാര്യം ദിശോ സേവിച്ചവരുടെ മറുപടി പറയണ്ടേ അത് അണ്ണ ആലോചിച്ചെന്തെങ്കിലും പറഞ്ഞാ മതി നാളെ അതല്ലേ ഹർത്താല് നീ പോലീസിൽ പിടികൊടുത്തോ ഞാൻ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോളാം അണ്ണ വക്കീലിനെയൊക്കെ റെഡിയാക്കിയോണേ റിമാൻഡ് കഴിയുമ്പോ പുറത്തിറങ്ങാൻ പറ്റണേ ഭാസുറിന്റെ കൊലപാതകം അത്ര നിസ്സാരമായിട്ട് തള്ളണ്ട കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നതായിരിക്കും നിനക്ക് ചാവാതിരിക്കാൻ നല്ലത് ആവേശത്തിൽ വെട്ടിയതാ അതിങ്ങനെ തിരുന്ന് കരുതിയില്ല എന്ന് വെച്ചാ കീട ഉള്ളിലോട്ട് കിടക്കല്ലേ പിന്നെ ലക്ഷ്യം തെറ്റുമല്ലോ ഇനി ബാക്കി തുക വാങ്ങിക്കാൻ അങ്ങോട്ട് ചെല്ലാനും പറ്റൂല ഇനി നിന്നെ ഞാൻ ഒരു പുള്ളി ലഭിക്കൂല ഇതെന്റെ അവസാനത്തെ അബദ്ധ എല്ലാം പറയുന്നവനെ കൊന്നിട്ട് വരൂല എന്നാ മറിച്ച് പറഞ്ഞ കൊല്ലുകയും ചെയ്യും അങ്ങനെ ഒരു വിവരദോഷിയാ സജി അങ്ങനെ ഒരുത്തനെ കൂട്ടുപിടിച്ചത് നിന്റെ വിവരദോഷല്ലേ അന്ന് ചോരത്തലപ്പിന്റെ കാലമായിരുന്നല്ലോ അച്ഛാ അച്ഛൻ ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലായിരുന്ന കാലം അറിയാലോ അന്ന് അമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കായിരുന്നു എല്ലാത്തിനും ആര് ചത്താലും ചതഞ്ഞാലും അമ്മയ്ക്ക് കാശ് കിട്ടണം अगले चिंता उन्े या नावन पलर शुकु चल मुखम या मरनपोई नाम मरको निको वेदन नि मुखम मरक आरे इन या क्यों तटिक चिन्मो शांति तीर अभयुन कुंवड़े ഓന്തുകുട്ടന് ഭാസുരനെയും അവന്റെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ നേരത്തെ അറിയായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് അവൻ ജയിലിലായിരുന്നല്ലോ അല്ലെങ്കിൽ അവ അത് തടഞ്ഞേനെ ഭാസുരൻ കുഴപ്പക്കാരനല്ലായിരുന്നു പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നമല്ലേ അപ്പൊ രാഷ്ട്രീയ ഗുണ്ടകൾ അവർക്കൊപ്പം നിന്നല്ലേ പറ്റൂ എന്ന് വെച്ചാൽ അവരുടെ സഹായം കൊണ്ടായിരുന്നല്ലോ ഞാൻ പലപ്പോഴും ജയിലിൽ കിടക്കാതെ പുറത്തു നിന്നിരുന്നത് ഒരു ദിവസം या ओंदूटन कूड़े वटियूर्गावन अड़ूँ वह अण वी अण इंदोल नोकी सूड वच अण्डन अत्र अण्डन मूहत मरा अवस्थ नोक अम्म भ्रांताशुत्र या अच्छे उत्पन्न ओंदूट पक्षे अण इतर पे कुं अण ई प्रायर कुं अड़े पर अण ഏത് റൂട്ടിൽ പോയാലും നമ്മൾ കാണേണ്ട കാഴ്ച കാണും।
കുഞ്ഞ് കൈരായി വീട്ടിലൊരു കൊണ്ടല്ലാനും പറ്റൂല നിനക്ക് എന്തെങ്കിലും പുത്തി തോന്നണ്ടാ അങ്ങനെ ചോദിച്ചാ അതിപ്പോ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കണം അതിപ്പോ ഇവിടെയാടാ ഈ പ്രായത്തിലുള്ള കുഞ്ഞിന് പോലും ജീവിക്കാൻ പറ്റാത്ത കാലാ ഈ കുഞ്ഞ് എന്താ ഏതാണെന്ന് ചോദിക്കണ്ട കുറച്ച് ദിവസം നീ നിന്റെ കെട്ടിയോടെ എന്നെ നോക്കണം അല്ലണ്ണ കൊട്ടേഷന്റെ ഭാഗമായിട്ട് തട്ടിക്കൊണ്ടുവന്നില്ലാണെങ്കിൽ അല്ലടാ ഇത് മരിച്ചുപോയ ഭാസുരന്റെ മോളാ അണ്ണന്റെ ആൾക്കാരാണല്ലോ ഭാസുരനെ കൊന്നെന്ന് പറയുന്നത് അങ്ങനെ പറ്റിപ്പോയി അതോടെ ഈ കുഞ്ഞ് അനാഥമായി ഇപ്പൊ പിച്ചക്കാരുടെ നേരത്തോണ്ട് വന്നതാ കുഴപ്പം പിടിച്ച കേസ് കേട്ടാണ് അണ്ണ പാർട്ടിക്കാർ വീട് വളയോ ഒന്നും സംഭവിക്കൂല ഞങ്ങളെ കാലം വിളഞ്ഞ കുണ്ടുകള് ഏതായാലും ഈ പ്രദേശത്തില്ല അതുകൊണ്ട് ഞങ്ങളാളെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ നിനക്കൊന്നും ഒരു പോറൽ പോലെയാക്കൂല കുഞ്ഞിന്റെ ചെലവ് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ആഴ്ചയോട് ആഴ്ച നല്ലൊരു തുക ഇവിടെ എത്തും കുഞ്ഞിന് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്കും ജീവിക്കാം എന്നെങ്ങതാ വേറെ പൊല്ലാപ്പൊന്നുമില്ലല്ലോ അല്ലണ അവസാനത് ഞങ്ങളുടെ തലയിലാവൂ എടാ കുട്ടികളില്ലാത്തതുകൊണ്ട് നിന്റെ ഒക്കെ തലയിലായ എന്താണ് കുഴപ്പം പേടിക്കണ്ട ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ നിനക്കൊരു കുഴപ്പം ഉണ്ടാവൂല പക്ഷെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം കൊച്ചിന് നല്ല ഭക്ഷണം കൊടുക്കണം ചെലവിന് തരുമെങ്കിൽ പിന്നെ കൊടുത്തോണ്ട് എന്താണ് പ്രശ്നം ദേ ഈ തുടക്കത്തിൽ ആവേശം അത് പിന്നെയും കാണണം പാൽക്കാലത്ത് വെച്ചോ കുഞ്ഞിനൊടുക്കാനുള്ളതൊക്കെ ഇതിനകത്തുണ്ട് ഇതിന്റെ പിന്നാലെ പോലീസ് തേടി വരാതിരുന്നാ മതി ഇടാരും വരൂലടാ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവക്ക് സുഖമായിട്ട് കഴിയാം വീട്ടിലേക്ക് പോവാം അല്ല വാക്കത്തി നിരം തരികടയാ പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല അതുകൊണ്ട് പറഞ്ഞേക്ക് ഓർമ്മ വേണം അത് കരയരുത് അതിന്റെ കണ്ണ് നിറയരുത് മനസ്സിലായ അണ്ണൻ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കൂല വിശ്വസിക്കാമോ അവരെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും തരികട ഉണ്ടെങ്കിൽ വേറെ മാർഗം നോക്കാം എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോ അറിയാലോ കൊല്ലണ്ടായിരുന്നു ആ ബാസുറിനെ എന്തു ചെയ്യേ ആ വിവരകോശി കുറുക സജ്ജയല്ലേ പറഞ്ഞു വിട്ടത് നീ വാ അവനത് ശരിക്കും മുതലാക്കി അതുവരെ പണിക്ക് പോയിക്കൊണ്ടിരുന്നവൻ പിന്നെ എന്റെ ചെലവിൽ ജീവിക്കാൻ തുടങ്ങി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ആ പ്രായത്തിലൊരു കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടേ കുഞ്ഞു വളരുമ്പോ കുഞ്ഞിനെ വിറ്റ് ജീവിക്കും ഇത്തരം ഇനങ്ങൾ അത് ഉറപ്പല്ലേ ഇത് അന്ന് പിന്നെ തല്ലും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് നടന്നോണ്ട് പണത്തിനൊരു പഞ്ഞോ ഇല്ലായിരുന്നല്ലോ അവൻ ചോദിക്കുമ്പോ ഇഷ്ടം പോലെ കൊടുത്തു ഇടയ്ക്കൊന്ന് രണ്ടു തവണ അവനെന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും രക്ഷയില്ലായിരുന്നു വീണ് കിട്ടിയ അവസരമല്ലേ പിന്നെ അവൻ മുതലാക്കാതിരിക്കോ അവ ശരിക്കും മുതലാക്കി സുഖജീവിതം ആഴ്ചയോട് ആഴ്ച പണമായിട്ട് ആളത്തും അതിനിടയിലെ ഓന്തുവിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പോക്ക് ശരിയാവൂലെന്ന്
ഞാൻ പറഞ്ഞല്ലോ അതിനു മുമ്പ് എനിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു നയനഞ്ഞടം കുടിക്കുന്നവനെ അങ്ങനെ അധികം വെച്ചുറപ്പിക്കാൻ പാടില്ല ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനും ഓന്തുകുട്ടനും കൂടെ ആ വീട്ടിലോട് ചെന്നത് निर्बंधे നിന്റെ കയ്യിൽ കിട്ടിയ ശേഷമാണല്ലോ കൊച്ചിന്റെ കോല കിട്ടണം അണ്ണാ രണ്ടിനെ അകത്താക്കിട്ട് തീ വെക്കണ ഇന്ന് എനി ചേരി വിട്ട് പോക്കണം നീയും നാളെ അവളും അലകളെ കടലിൽ പിടിച്ച് മുക്കും ഞാൻ പറഞ്ഞാ മക്കള് വാ കൊച്ചിന് തല്ലല്ലോ ഇനി എന്തു ചെയ്യണം പുതിയൊരു സ്ഥലം കിട്ടുന്നവരെ നമുക്ക് നോക്കാണ നമ്മളെ കൂടെ പറ്റുവാടാ അത് ശ്രമിച്ച് നോക്കാണ എനിക്ക് ഒരു എത്തുമ്പടിയും കിട്ടണല്ലടാ ശേഷമാണ് ഒരു അഞ്ചാറ് മാസം ഞാൻ വീട്ടിൽ നിന്ന് മാറിയത് ഈ ആറ് മാസവും ഒരു വാടക വീട്ടിൽ ഞാൻ കുഞ്ഞിനോടൊപ്പമായിരുന്നു അതിനിടയിൽ കുഞ്ഞുമായിട്ട് ഞാൻ ഒരുപാട് അങ്ങ് അടുത്തു അച്ഛൻ്റെ കൊലപാതകത്തെ എനിക്കും പങ്കുണ്ടെന്ന് കൊച്ചിനറിഞ്ഞൂടല്ലോ കുഞ്ഞു എന്നെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി ഓന്തുകൂട്ടനും കൂടെ ഉണ്ടായിരുന്നു കണ്ടോണ സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്ന പോലെയല്ലേ ആ കുഞ്ഞെന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലും ചെറുതായിട്ട് ഇളക്കം തട്ടിയച്ച ആറുമാസം അതായിരുന്നു എന്റെ ലോകം കുഞ്ഞുമായിട്ട് ചുറ്റാൻ പോവും അതിന് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ വാശി പിടിക്കുമായിരുന്നു പിന്നെ അതൊട്ടും ഇല്ലാതായി പാറ പോലെ ഉറച്ചു നിന്നിരുന്ന എന്റെ മനസ്സ് ഇളകി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി പാറ പോലെ ഉറച്ചു നിന്നിരുന്ന എന്റെ മനസ്സ് ഇളകി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതിനിടയിൽ ഓർമ്മയുണ്ട അച്ഛനും അമ്മയൊക്കെ വിളിക്കുമായിരുന്നു നീ എവിടെയാടാ ഒളിവിലാണോ ജയിലിലാണെന്നൊക്കെ ചോദിച്ച് ആ സമയത്ത് കൊട്ടേഷ ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞ് പലരും വിളിച്ചെങ്കിലും ഒന്നിനും മനസ്സില്ലായിരുന്നു എൻ്റെ കുഞ്ഞല്ല എങ്കിലും മനുഷ്യപ്പെട്ടില്ലാത്ത ഞാൻ എന്തിനാ അതിനെ ഇങ്ങനെ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ല അതാ കുഞ്ഞുങ്ങളുടെ ശക്തി ഗുണ്ടയായിപ്പോയെന്ന് കരുതി കുഞ്ഞുങ്ങളെ ആരെങ്കിലും സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ അല്ല
അതിന്റെ അമ്മയെ കുറിച്ച് നീയൊന്നും പറഞ്ഞില്ലല്ലോ. അവരെ ഭ്രാന്താശുപത്രി തന്നെയായിരുന്നു. എന്ന് വെച്ചാ അവരുടെ മുമ്പിട്ടല്ലേ ഭാസുരനെ വെട്ടിയത്? ആ മരവ് മാറില്ലല്ലോ. ഇടയ്ക്ക് ഞാൻ പോയി കണ്ടു. അവര് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാണെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിക്കാന്ന് കരുതി. എന്നാ അവര് പെട്ടെന്നൊന്നും പഴയപടി ആവില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പലതവണ ആലോചിച്ചു. പിന്നെ അമ്മയുടെ മുഖം ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ചാ ചേരിയിലെ തെണ്ടികളെക്കാൾ കഷ്ടമായിരിക്കുമല്ലോ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന എന്റെ അമ്മ. അതിനുശേഷമാണ് കുട്ടൻ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പെൺകുട്ടിയാണെന്നാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ആ കൊച്ച് പെട്ടെന്നങ്ങ് വളരും. വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂലേ? അമ്മ ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കോടാ. അതെനിക്കറിയാം. കുഞ്ഞിനെ ഇപ്പൊ ഏറ്റെടുത്തവർ നോക്കുന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും അന്നെന്റെ അമ്മയും പെങ്ങളും നോക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? അണ്ണനെ ആ മോൾ എന്തായാലും അച്ഛനാ വിളിക്കുന്നത്. ഇനിയിപ്പോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെണ്ണ. കുഞ്ഞിന്റെ അമ്മ ഇപ്പൊ ഭ്രാന്താശുപത്രിയില്ല. ഏതെങ്കിലും അനാഥാലയത്തിൽ പോയിട്ട് കുഞ്ഞിനെ നോക്കാൻ ആളില്ലാന്ന് പറയാം. നമുക്ക് മാസാമാസം ഒരു വിഹിതം കൊടുക്കാം. മോൾ അവിടെ നിൽക്കുന്ന സുരക്ഷിതം. അങ്ങനെ ഒരു സ്ഥലം നിനക്കറിയോ? പല സ്ഥലത്തും അനാഥാലയങ്ങളുണ്ട്. അവിടെ വൃദ്ധരെയും കുട്ടികളെയൊക്കെ താമസിപ്പിക്കുന്നത്. നല്ല പരിചരണം കിട്ടും. ഞാനിവിടെ കുഞ്ഞങ്ങുരോട് അടുത്തു പോയല്ലോടാ. അണ്ണയും വെട്ടും കുത്തുമായിട്ട് നടക്കുന്നതിനിടയില് സ്വന്തം അച്ഛനെ അമ്മയെക്കാൾ സ്നേഹിച്ചത് ആ കുഞ്ഞിനാണെന്ന് തോന്നുന്നു. ഓ ശരിയാടാ, ഈ സ്നേഹത്തിനൊന്നും ഞാൻ വലിയ വില കൽപ്പിച്ചിരുന്നില്ല. ഇപ്പൊ നാ ഈ കുഞ്ഞിനെ കളയണമെന്ന് ഓർത്തപ്പോ ആകെ ഒരു സങ്കടം. കളയുന്നില്ലല്ലോ. അണ്ണൻ എപ്പോ വേണമെങ്കിലും അവിടെ പോയി നോക്കാമല്ലോ. എന്ന് മാത്രമല്ല, അണ്ണനെ കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണേ. അങ്ങനെ വരുമ്പോ മുന്നോട്ടുള്ള പോക്ക് പ്രശ്നമാണ്. ഇതാവുമ്പോ അണ്ണനൊരു മനസ്സമാധാനമുണ്ട്. ചിന്നുമോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണെന്ന് അണ്ണൻ ആശ്വസിക്കുകയും ചെയ്യാം. എന്നാ പിന്നെ അനാഥാലയം നോക്കാം അല്ലേ? ആലോചിച്ച് സമയം കളയരുത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അവിടെ എത്തിക്കണം. അത് പഠിക്കട്ടെ അണ്ണാ, വളരട്ടെ. അതല്ലടാ, അനാഥാലയത്തിൽ കുഞ്ഞിനെ ഏറ്റെടുക്കൂ. പ്രത്യേകിച്ച് ഞാൻ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ. അനാഥാലയത്തില് കുഞ്ഞിനെ ഏറ്റെടുക്കൂ. പ്രത്യേകിച്ച് ഞാൻ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ. എന്റെ അണ്ണ അവിടെ താമസിക്കുന്ന പ്രായമായിട്ടുള്ളവർക്കൊക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. എന്നിട്ടും അവർക്കാർക്ക് നോക്കാൻ പറ്റാത്തോണ്ട് ശേഷിച്ച കാലം അവിടെ തീർക്കുക. ഇവിടെ നമ്മുടെ പെൺകുഞ്ഞായതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അണ്ണ മാസാമാസം പോയി ഒരു തുക കൊടുക്കൂടി ചെയ്ത ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ നീ പറഞ്ഞ പോലെ നാളെ തന്നെ ഏതെങ്കിലും അനാഥാലയം നോക്കാം. ആ കുഞ്ഞെന്നെ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. ഗുണ്ടാപ്പനെ അവസാനിപ്പിക്കാനും തോന്നി. പിന്നെ വേറെ തൊഴിലെന്ന് പറഞ്ഞുകൂടല്ലോ നമുക്ക്. പിന്നെ നാളെ മോള് പോവുകയാണെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ശരിയടാ. ആരാ?
എന്റെ പേര് നരേന്ദ്രൻ എന്നാ. ഓ, എംഎൽഎ എന്നെ വിളിച്ചിരുന്നു. കുഞ്ഞിന്റെ അമ്മ മെന്റൽ ഹോസ്പിറ്റലാണല്ലേ? അതെ. കുഞ്ഞിനെ നോക്കാൻ മറ്റാരുമില്ലേ? ഇല്ല. നിങ്ങൾ എന്തു ചെയ്യുന്നു? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കൂലിപ്പണിക്കൊക്കെ പോകും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒരു വലിയ കമ്പനിയുടെ വാച്ചറാ. രാത്രിയിലെ പണി. ഇവിടെ ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. മോക്ക് താമസിക്കാൻ ഒരിടം, അതാ വേണ്ടത്. മോൾക്കറിയില്ലേ അച്ഛനും അമ്മയും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ എടുക്കാറില്ല. പിന്നെ എംഎൽഎ കൊണ്ട് ഒരുപാട് സഹായമുള്ള സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. മാസാമാസം കഴിയുന്നത്ര തുക ഞാൻ ഇവിടെ എത്തിച്ചോളാം. മോളെ നോക്കാരെങ്കിലും ഏൽപ്പിക്കാന്ന് വെച്ചാ ആർക്കും ആത്മാർത്ഥതയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ മാനേജറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഇവിടെ കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് അമ്മമാരുണ്ട്, പ്രായം ചെന്നവരുമുണ്ട്, നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനും ആളുണ്ട്. എന്തായാലും നിങ്ങൾ ഇരിക്കെ. കരയല്ലേ മോളെ? കരയല്ലേ? അയ്യോ കരയല്ലേ മക്കളെ? മോള് കളിച്ച് രസിച്ചൊക്കെ ഇവിടെ കഴിഞ്ഞു വേണം. അച്ഛ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ ഇങ്ങോട്ട് വരാം. കരയല്ലേ? മോചിതയെ കാണാതായ ശേഷം അവൾ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അച്ഛൻ സ്വപ്നം കാണുന്ന രീതിയിലൊരു ജീവിതം ഇനി ഞങ്ങൾക്കുണ്ടാവില്ല. കവിളിന് തുപ്പൽ പറ്റത്തില്ല ഇങ്ങനെ ഉമ്മ വച്ചാ. കുഞ്ഞുങ്ങൾക്ക് രോഗം വരുന്നതേ തുപ്പലിലൂടെയാണ്.